എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവാസി ക്ഷേമനിധിയുടെ അംശാദായം അതായത് സബ്സ്ക്രിപ്ഷൻ ഫീ എങ്ങനെ ഓൺലൈനായിട്ട് അടക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്നു വ്യത്യസ്തമായി ഇപ്പോൾ പ്രവാസി കേരള ഡോട്ട് ഓർഗ് എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ക്ഷേമനിധിയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ അടക്കേണ്ടത് ക്ഷേമനിധിയുടെ മെമ്പർഷിപ്പ് നമ്പറും മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആദ്യം പ്രവാസി കേരള ഡോട്ട് ഓർഗ് എന്നുള്ള വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് അപ്പോൾ ലഭിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് വേണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഫീ അടക്കാൻ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് വളരെ വിശദമായി തന്നെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് പ്രവാസികളെ എല്ലാവരും നിർബന്ധമായിട്ടും പ്രവാസി ക്ഷേമ രീതിയിൽ അംഗത്തെമെടുക്കാൻ ശ്രദ്ധിക്കുക അഞ്ച് വർഷം നമ്മൾ അംശാദായം അടച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങനെയാണ് അംശാദായം ഓൺലൈനിൽ അടക്കാമെന്ന് നോക്കാം പ്രവാസി കേരള ഡോട്ട് ഓർഗ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് അതുവഴി നമുക്ക് ആരംഭിക്കാം ഞാനിപ്പോൾ പ്രവാസി കേരള ഡോട്ട് ഓർഗ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗൂഗിൾ പ്രവാസി കേരള എന്ന് സെർച്ച് ചെയ്താൽ ഈ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇടതുശത്ത് കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവർ സർവീസസിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ടാബ് കാണാം അതിന് താഴെ ആയിക്കൊണ്ട് ഓൺലൈൻ അപ്ലൈ എന്ന് കാണാം ആദ്യം ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ പ്രവാസി കേരള ഡോട്ട് ഓർഗിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ സ്ക്രീൻ തുറന്നു വരുന്നതായി കാണാൻ സാധിക്കും പ്രവാസി കേരള വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നേരിട്ട് സൈഡിലേക്ക് നമുക്ക് പോരാൻ സാധിക്കുന്നതാണ് പ്രവാസി കേരള വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ലോഗിൻ യൂസിങ് മൊബൈൽ നമ്പറൊന്നോ ലോഗിൻ യൂസിങ് ഇമെയിൽ ഐ ഡിയൊന്നും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം പക്ഷേ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് കരസ്ഥമാക്കേണ്ടതുണ്ട് അതിന് വേണ്ടി അല്പം താഴ്ക്ക് സ്ക്രോൾ ചെയ്താൽ ഡി യു ഹാവ് മെമ്പർഷിപ്പ് നമ്പർ ക്ലിക്ക് ഇ ഹിയർ എന്ന് കാണാം ഇത് ക്ലിക്ക് ചെയ്യുക പ്രവാസി കേരളയുടെ പുതിയ സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണ് ഈ രീതി രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ രീതി രജിസ്റ്റർ ചെയ്യുമ്പോൾ പാസ്വേഡ് നമുക്ക് എസ് ആയി ലഭിക്കുന്നതാണ് ആ പാസ്വേഡും മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നാം ലോഗിൻ ചെയ്യേണ്ടത് പാസ്വേഡ് ലഭിക്കാൻ വേണ്ടി തുറന്നു വന്നിട്ടുള്ള പേജിൽ മെമ്പർഷിപ്പ് നമ്പർ എന്നുള്ള കോളത്തിൽ ക്ഷേമനിധിയുടെ മെമ്പർഷിപ്പ് നമ്പർ എൻ്റർ ചെയ്യുക ക്ഷേമനിധി മെമ്പർഷിപ്പ് അറിയാത്തവർക്ക് അതങ്ങനെ കണ്ടെത്താമെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിലും കാണാം അതിൻ്റെ താഴെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പർ കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് കൺട്രി കോഡ് സെലക്ട് ചെയ്യേണ്ടതാണ് നാം നൽകാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ മറ്റൊരു രാജ്യത്തെ നമ്പർ ആണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കോഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളുടെ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല ഒ ടി പി എൻ്റർ ചെയ്യുമ്പോൾ എറർ മെസ്സേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇന്ത്യൻ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത് അതിനായി ഇന്ത്യ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇഷ്ടമുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം നാം ഇവിടെ എൻ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് അതിനാൽ ഒ ടി പി ലഭിക്കുന്ന തരത്തിലുള്ള നമ്പറാണ് ഇവിടെ നൽകേണ്ടത് മെമ്പർഷിപ്പ് നമ്പറും മൊബൈൽ നമ്പറും നൽകിയതിന് ശേഷം വേരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം വേരിഫൈ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഇതുപോലെ പോപ്പ് മെസ്സേജ് വരുന്നതാണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ നാം നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി എൻ്റർ ചെയ്യാൻ വേണ്ടി പോപ്പ് ബോക്സിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ വന്നിട്ടുള്ള എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള കോളത്തിൽ നാം നൽകിയ മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള ഒ ടി പി എൻ്റർ ചെയ്യുക ശേഷം പ്രൊസീർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു കൺഫർമേഷൻ പോപ്പ് വരുന്നതാണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ തുറന്നു വരുന്ന പോപ്പ് ബോക്സിൽ നാം നൽകിയ മൊബൈൽ നമ്പറും നമുക്ക് അനുവദിച്ചിട്ടുള്ള പാസ്വേഡും കാണാൻ സാധിക്കും ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് നോക്കുന്നത് വളരെ നല്ലതാണ് നാം നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഈ പാസ്വേഡ് എസ് എം എസ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നാം നേരത്തെ കണ്ടിരുന്ന ലോഗിൻ സ്ക്രീനിലേക്ക് പോകുന്നതായി കാണാം ഈ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇവിടെ ലോഗിൻ യു സി മൊബൈൽ നമ്പർ ഒന്നും ലോഗി യൂസിൻ ഇമെയിൽ ഐ ഡിയൊന്നും കാണാം നാം നേരത്തെ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചതായതുകൊണ്ട് ലോഗിൻ യു സി മൊബൈൽ നമ്പർ സൈഡിൽ ചെയ്യുക അതിനുശേഷം ഫോൺ നമ്പർ എന്നുള്ള കോളത്തിൽ നാം നൽകിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം വിദേശ നമ്പർ നൽകിയതെങ്കിൽ കൺട്രി കോഡ് നാം ചേഞ്ച് ചെയ്യേണ്ടതാണ് മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം താഴെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നമുക്ക് എസ് എം എസ് ആയി ലഭിച്ച പാസ്വേഡിടെ നൽകാം പാസ്വേഡ് മറന്നു പോയവർക്ക് അതിങ്ങനെ റീസെറ്റ് ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് കമൻറ്റും ഡിസ്ക്രിപ്ഷനിലും കാണാം പാസ്വേഡ് നൽകിയതിന് ശേഷം താ കാച്ച് ചോദിക്കുന്നുണ്ട് താ കാണുന്ന ഫോട്ടോയിലുള്ള ആ കാപ്ച ഈ കുളത്തിൽ എൻറ്റർ ചെയ്താൽ മതി ക്യാപ്റ്റലെത്രും സ്മോൾ എത്രറും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ രീതിയിൽ ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്രവാസി കേരള ഡോട്ട് ഓർഗിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ് യൂസർ ഡീറ്റെയിൽസിൻ്റെ താഴെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ മെമ്പർഷിപ്പ് നമ്പർ കാണാൻ സാധിക്കുന്നതാണ് അതിലുദശത്ത് കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹോം പ്രൊഫൈൽ മെമ്പർഷിപ്പ് പ്രിന്റ് ആപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ സ്കീംസ് എന്നിവയെല്ലാം കാണാൻ സാധിക്കും അംശാദായം അടക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്നു വരുന്ന പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നാം ഇതുവരെ അടച്ചിട്ടുള്ള അംശാദായത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് അംശാദായം അടച്ച ഡേറ്റ് അടച്ച തുക എന്നിവയെല്ലാം കാണാൻ സാധിക്കും ഇത് നോക്കി നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ് അതിന് താഴെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി എന്നുള്ളതിൽ നാം ഇതുവരെ അടക്കാനുള്ള തുക കാണിക്കുന്നുണ്ട് അതിന്റെ താ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പേഡിൽ മൊത്തം അടക്കാനുള്ള തുകയിലേക്ക് നാം അടച്ച തുക കാണിക്കുന്നുണ്ട് പെൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷനിൽ ബാക്കി തുക അടക്കാനുള്ളതും കാണിക്കുന്നുണ്ട് ഇവിടുത്തെ കേസിലാണെങ്കിൽ മൊത്തം ഏഴായിരത്തി അഞ്ഞൂറാണ് അടക്കാനുള്ളത് അതിൽ ആറായിരത്തി തൊള്ളായിരം അടച്ചിട്ടുണ്ട് ഇനി ബാക്കി അറുനൂറ് അടക്കേണ്ടതുണ്ട് അതിൽ താഴെയുള്ള കോളത്തിൽ ഫൈനിനെ പറ്റി പറയുന്നുണ്ട് ഏതെങ്കിലും വർഷം പണം അടക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ വരുന്നതാണ് അങ്ങനെ മൊത്തം ഒന്നുള്ള ഫൈന് ഫൈൻ ടു ബി പെയ്ഡ് കാണാൻ സാധിക്കും അതിൽ താഴെയുള്ള ഫൈൻ പെയ്ഡ് ബൈ എ മെമ്പർ എന്നുള്ളതിൽ ഫൈൻ എന്നുള്ള തുകയിലേക്ക് നാം അടച്ച തുക കാണാൻ സാധിക്കുന്നതാണ് പെൻഡിങ് ഫൈൻ എമൗണ്ടിൽ ഫൈൻ അടച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കും ടോട്ടൽ പെൻഡിങ് എമൗണ്ടിൽ നാം അടക്കാനുള്ള ഫൈനും അതുപോലെ അംശാദായം അടക്കമുള്ള തുക കാണാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായി പേയ്മെൻറ്റ് മോഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഫൈനൊന്നും സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈൻ ഒന്നും കാണാം നമ്മൾ അംശാദായ മാത്രമാണ് ഇപ്പോൾ അടക്കാൻ അടക്കാനുദ്ദേശിക്കുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനോട് കൂടെ തന്നെ ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫൈനും കൂടെ അടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈന് ക്ലിക്ക് ചെയ്യാം അതല്ല ഇപ്പോൾ ഫൈന് മാത്രം അടക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഈ മൂന്നിൽ ഏത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഫൈൻ അടക്കാനുള്ളവരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈന് ക്ലിക്ക് ചെയ്ത് മൊത്തം അടക്കുന്നതാണ് നല്ലത് ഫൈനൊന്നും ഇല്ലാത്തവർക്ക് അംശാദായ മാത്രം അടക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പേയ്മെന്റ് നെഗറ്റീവായി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് സി സി അവന്യൂ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം മറ്റു പേയ്മെന്റ് നെഗറ്റീവായി ഒന്നും ഇപ്പോൾ ലഭ്യമല്ല അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് മാത്രം കാണിക്കുന്നത് പേയബിൾ എമൗണ്ടിൽ നാം അടക്കാനുള്ള തുക കാണാൻ സാധിക്കും നാം ഇത് കൂടുതൽ അടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ തുക നമുക്കിവിടെ എൻ്റർ ചെയ്യാം ഞാൻ സെയിം തുക തന്നെയാണ് അടക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായി പേനോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാൻ സാധിക്കും ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഈ ഭാഗത്തു നിന്നും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ റീഫ്രഷ് ചെയ്യുകയോ ചെയ്യരുത് അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ബില്ലിംഗ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ബില്ലിംഗ് നെയിം അഡ്രസ് സിപ്പ് കോഡ് സിറ്റി സ്റ്റേറ്റ് കൺട്രി ഇമെയിൽ അഡ്രസ് എല്ലാം നൽകേണ്ടതാണ് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് തന്നെ നൽകാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പേയ്മെൻറ്റ് അടക്കാൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും പേയ്മെന്റ് ഇൻഫോർമേഷനിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് പേടി എം വാലറ്റ് യു പി എന്നിവയെല്ലാം കാണാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ഉള്ളതെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക മിക്ക ആരുടെയും കയ്യിലുള്ളത് ഡെബിറ്റ് കാർഡ് ആയിരിക്കും അതിനാൽ ഡെബിറ്റ് കാർഡ് കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് തോന്നിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡ് നമ്പർ നൽകാനുള്ള കോളമാണ് അവിടെ ഒന്നു തന്നെ നൽകരുത് പകരം ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക അതിന് ശേഷം കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക എ ടി എം കാർഡ് മേൽ കാണുന്ന പതിനാറൊക്കെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം അതിനുശേഷം കാർഡ്മേൽ കാണുന്ന എക്സ്പയറി ഡേറ്റും ഇയറും സെറ്റ് ചെയ്യുക അതിനുശേഷം കാർഡിൻ്റെ പിറകിൽ കാണുന്ന സി വി വി നമ്പർ എൻ്റർ ചെയ്യുക മൂന്നൊക്കെ നമ്പറാണ് സി വി വി നമ്പറുണ്ടാവുക ശേഷം മേക്കെ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്പസമയം കാത്തു നിൽക്കുക ഒരു കാരണവശാലും ഇവിടെ നിന്നും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് ഇവ നമ്മുടെ ബാങ്കിൻ്റെ പേജിലേക്ക് എത്തിയിരിക്കുകയാണ് നാം നൽകിയിട്ടുള്ള എ ടി എം കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യാം ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്പസമയം കാത്തു നിൽക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നിന്നും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് അല്പസമയത്തിനകം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ഈ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സേവാസ് പി ഡി എഫ് എന്നു മുകളിൽ കാണാം ആദ്യം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണുന്ന റെസീറ്റ് നാം സൂക്ഷിച്ച് വെക്കുക അഥവാ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിത് ആവശ്യമായി വരുന്നതാണ് ഞാൻ വീണ്ടും പ്രവാസി കേരള വെബ്സൈറ്റിലേക്ക് തന്നെ പോവുകയാണ് അതിനുശേഷം ഇടതു വർഷത്ത് കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ പെൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൽ സീറോ ആണ് കാണിക്കുന്നത് അതായത് മുഴുവൻ തുകയും നാം അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ രീതിയിലാണ് പ്രവാസി ക്ഷേമനിധിയുടെ അംശാദായം ഓൺലൈൻ വഴി നമുക്ക് അടക്കാൻ സാധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റായി ഐ ബട്ടണിലും കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ